അപ്പൊ ഈ ധേനുദാസുരന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ഈ അവിടെ ചെല്ലുന്നവരെയൊക്കെ പല വിധത്തിൽ ഉപദ്രവിക്കുന്നതാണ്. അപ്പം ഉപദ്രവം സഹിക്കാതെ വയ്യാതെ എല്ലാവരും ആ വഴിക്ക് പോകാതിരുന്നു. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ബലഭദ്രസ്വാമിയും കൃഷ്ണനും ഗോപന്മാരും എല്ലാവരും കൂടി പശുക്കളെയും കൊണ്ട് അങ്ങോട്ട് പോയത്. അപ്പൊ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് കൃഷ്ണൻ ഒരു ഭാഗത്തൂടെ പോയി, ബലഭദ്രസ്വാമി മറ്റൊരു വഴി കൂടെ പോയി. അപ്പൊ ഈ ബലഭദ്രസ്വാമി പോയ വഴിക്കാണ് ഇങ്ങനെ ഈ ധേനുകാസുരന്റെ സ്ഥാനം കണ്ടത്. ബലഭദ്രൻ രാമൻ ഒറ്റയ്ക്ക് ആ വനത്തിലൂടെ അകത്തേക്ക് ചെന്നപ്പോൾ തന്റെ നീല വസ്ത്രത്തെ അരയിൽ കെട്ടി ഭാഗമായ ഫലം പറിച്ചെടുക്കാനായി ബലഭദ്രൻ ആ വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചപ്പോൾ ബലരാമന്റെ പരാക്രമം അളവറ്റതിനായതിനാൽ അതിനെ രണ്ട് കൈയും ഉപയോഗിച്ച് താലമരങ്ങൾ പിടിച്ചു കുലുക്കി ബലഭദ്രൻ ബലരാമൻ നിർഭയം ഗർജിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പൊ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇത് കേട്ടപ്പോൾ ഉച്ച ഉറക്കത്തിലായിരുന്നു, ഉച്ച മയക്കത്തിലായിരുന്നു. അപ്പം നമ്മുടെ ഹുസ്നി മാത്രമല്ല താലമരത്തിൽ ഉച്ചക്ക് ഉറങ്ങുവായിരുന്നു. ഓ ആരാന്ന് ആലോചിക്കണം, ആരാ ഉച്ച കുറഞ്ഞത്? ധേനുദാസുരനാണ്, പ്രശ്നമല്ല, ധേനുദാസുരനാണ് ഉച്ച കുറഞ്ഞത്. അപ്പൊ അങ്ങനെ ധേനുദാസുരന്റെ ഉച്ച മയക്കത്തിൽ ഇരിക്കുന്ന സമയത്താണ് തന്റെ ഉറക്കത്തിന് വിഘ്നം ഉണ്ടായിരുന്നാണ്. ഉറക്കത്തിന് വിഘ്നം ഉണ്ടാകുക എന്ന് പറയുന്നത്, ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ പാപങ്ങളിൽ ഒന്നാണ്. ഉറങ്ങുന്ന ആളിനെ വിളിച്ചുണർത്തരുതെന്നാണ്, ഉറങ്ങുന്ന ആളിനെ വിളിച്ചുണർത്തരുത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ എഴുന്നേൽപ്പിക്കരുത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കരുത് എന്നൊക്കെ പറയുന്ന ചില മര്യാദകളുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ താലവരങ്ങള് അവിടുത്തെ മരങ്ങളൊക്കെ പിടിച്ചു കുലുക്കിയപ്പോൾ അതിൽ നിന്ന് വീഴുന്ന പഴങ്ങളുടെ ശബ്ദവും അതെല്ലാം കൂടെ കണ്ടുകൊണ്ട് ഈ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ചാടി എഴുന്നേറ്റ് വന്ന് ബലഭദ്രസ്വാമിയോട് പറഞ്ഞു, ആരാണ് എന്റെ കൂടെ എന്റെ ഈ വനത്തിൽ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്, പിന്നെ ഞാനിപ്പോ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. ബലഭദ്രസ്വാമിക്ക് അത് തന്നെ പേടിയോ, ഇതിനേക്കാളും വലിയ ആൾക്കാരെ കന്ന് കണ്ട് കൊന്ന് തള്ളിയ ആളാണ് ബലഭദ്രസ്വാമി, അദ്ദേഹത്തിന് ഇതുവരെ പേടിക്കണം. അപ്പൊ പറഞ്ഞു അതിനെന്താ, നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്യാവുന്നു. അങ്ങനെ ബലഭദ്രസ്വാമിയുടെ രൂപമൊക്കെ കണ്ടപ്പോ ദേനുദാസനെ വിചാരിച്ചു വളരെ സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് ബലഭദ്രസ്വാമിയെ പിടിച്ച് തലയിലോട്ട് ഒട്ടി അടി അടിക്കാമെന്ന് വിചാരിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് പിടിക്കാനായി കൈ അങ്ങോട്ട് കൊടുത്തപ്പോ എന്ത് ചെയ്ത് ബലഭദ്രസ്വാമിയെ കൈയിലോട്ട് ഇനി പിടിച്ച് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. കുറേ നേരം വട്ടം ചുറ്റിയപ്പോഴത്തേക്ക് ധേനുദാസുരന് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്നിട്ട് എന്ത് ചെയ്ത് തറയിലോട്ട് ഒട്ടി അടി എണ്ണിച്ചു. അപ്പോഴാണ് ബലഭദ്രസ്വാമി ഇത് സാധാരണക്കാരനല്ല എന്ന് വിചാരിച്ചത്. വീണ്ടും അവിടെ നിന്ന് ധേനുദാസുരൻ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നിരുന്ന ഒരു വലിയ വൃക്ഷമെടുത്ത് ബലഭദ്രസ്വാമിയെ ഒറ്റ അടിയെ വെച്ചു. ആ ബലഭദ്രസ്വാമിയുടെ ദേഹത്തിൽ മരം കൊണ്ട് അത് ചിന്ന ഭിന്നമായി തെറിച്ചു പോയി. അടി കൊള്ളാതൊന്നും ഇരുന്നില്ല, കൊണ്ടെന്ത് ചെയ്തു, ആ മരം അങ്ങ് തവിട് പൊടിയായി. എന്നിട്ട് എന്ത് ചെയ്തു ബലഭദ്രസ്വാമി എന്ത് ചെയ്തു, ആ വേറൊരു മരം കൊണ്ട് പിഴുത് ഈ പറയുന്ന ധേനുദാസുരനെ അടിക്കാനയച്ചു. അപ്പൊ ധേനുദാസുരന് മനസ്സിലായി ഈ മരം കൊണ്ടുള്ള അടി ഏറ്റാ ധേനുദാസുരൻ മരിക്കുമെന്ന് മനസ്സിലാക്കുക. ധേനുദാസുരൻ അവിടുന്ന് ഭയം കൊണ്ട് ഓടി. വലിയ ധനമുള്ളവർക്കും വലിയ ധൈര്യമുള്ളവരും ഒന്ന് ഭയന്ന അവർ ഭയങ്കര പിടിച്ചു വീഴും. അവർ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ പേടി മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസം. അവർക്ക് പിന്നെ എല്ലാവരുടെയും പേടി എന്താണ്, അവനവന്റെ ജീവൻ ആണല്ലേ, അവനവന്റെ ജീവന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, അവനവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവര് പരസ്പരം യുദ്ധം ചെയ്ത് അവസാനം ധേനുദാസുരനെ ബലഭദ്രസ്വാമി ഇങ്ങോട്ട് പിടിച്ച് തറയിലോട്ട് പിടിച്ച് ഒരൊറ്റ അടി അടിച്ച് കൈയും കാലും ഒക്കെ അങ്ങോട്ട് കൂട്ടി കെട്ടിയിട്ട് എന്ത് ചെയ്തു, ആ തലയിൽ ചെന്ന് കയ്യിലുള്ള ഒറ്റ ഇടിയെ കുറിച്ച് കൊടുത്തു. അപ്പൊ ഇടിയിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ധേനുദാസുരന്റെ മസ്തകം വരെ ആ തല വരെ പിളർന്നു വന്നു. അങ്ങനെ പിളർന്നു എന്ത് ചെയ്തു, ധേനുദാസുരന് ബോധമില്ലാതെയായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു, ഓരോ വിധത്തിൽ ഇവരെ പല വിധത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ധേനുദാസുരന്റെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൈയും കാലും എല്ലാം കൂട്ടി കെട്ടി എടുക്കുന്ന സമയത്ത് ഓരോരുത്തരും, അതായത് ഇത് കണ്ടിട്ട് ഭഗവാന്റെ ബലഭദ്രസ്വാമിയുടെ കൂട്ടുകാരായിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്തു, ശ്രീതാമാവും സുബലനും ഒക്കെ അങ്ങോട്ട് സ്തോകകൃഷ്ണനും ഒക്കെ ഓരോരുത്തരും ഓടി ഞങ്ങൾ അർജുനൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, വടികൊണ്ട് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തു.
എന്തുകൊണ്ടാണ്? കാരണം കൈ കാലൊക്കെ കെട്ടിയിട്ടേക്കും ആ ദേവദാസനെ. പണ്ടേ വിചാരിച്ചാണ് ഇടി കൊടുക്കണം, അന്നേരം ഒന്നും നമുക്ക് നേരിട്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത്, എല്ലാവരും തന്റെ കൂട്ടത്തില് ബലവദ്ര സ്വാമി കൂടെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ദേവ ബാക്കിയുള്ള ശ്രീതാമാവ് എല്ലാം കടന്നിരുന്ന അവര് ഒരു ഇടിയൊക്കെ ഇങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഈ ദേവദാസുരന് എന്നെ ശരീരത്തിൽ എന്നുമില്ല ഇടി കൊണ്ടാക്കും. ആ പലവിധത്തിലുള്ള മുറിവുകൾ ശരീരത്തിലുണ്ടായി, ശരീരത്തിൽ ഓരോ മുറിവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഒരാളാണോ നേരത്തെ ബലഭദ്രസ്വാമി മാത്രമേ ഇടിക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോഴോ കൂടെ വന്ന് കണ്ടവരും പോകുന്നവരും എല്ലാം വന്ന് എടുത്ത് തന്നെ ഇടിക്കുവാണ്. ഇടി എല്ലാം കഴിഞ്ഞ് ശരീരം മുഴുവൻ ഇങ്ങനെ മർദ്ദനത്തിന്റെ പാടുകളൊക്കെ വന്നു. അവസാനം എന്ത് ചെയ്തു, ശ്രീരാമാവ് പിന്നെ ദേവൻ എന്ത് ചെയ്തു, ആ ഭൂമി ആ മരണത്തിലേക്ക് ചെന്നെടുത്ത് ആ മരണം സംഭവിക്കുകയും കൂടെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ദേവദാസുരന്റെ മരണം സംഭവിച്ചതോടുകൂടി ദേവദാസുരന്റെ ശരീരത്തിൽ നിന്നും ഒരു ഉജ്ജ്വലമായിരിക്കുന്ന ഒരു ശ്യാമസുന്ദര രൂപം ഉണ്ടായി വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ ആ ദേഹത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, പുഷ്പമാല ഉണ്ടായിരുന്നു, പീതാംബരം ഉണ്ടായിരുന്നു, അങ്ങനെ പല തരത്തിലുള്ള മാലകളും ആഭരണങ്ങളും ഒക്കെയുള്ള ആളായിട്ട് ആ ദേവദാസുരൻ മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ദേവദാസുരൻ ഇങ്ങനെ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ധനകാസുരനെ വിളിക്കാനായിട്ട് അനേകം പാർശ്വന്മാരുള്ള ധ്വജങ്ങളുള്ള രഥത്തിൽ രഥങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പൊ എല്ലാവർക്കും അതിശയം, ആരാണ് നിസ്സാരക്കാരൻ ഇത്രയും അടി കൊടുത്ത ഒരാളെ വിളിക്കാൻ ഇത്രത്തോളം രഥങ്ങളൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്ക് സംശയം. അപ്പോൾ ഇതിനേക്കാൾ സംശയം ആർക്കുണ്ടായി, നമ്മുടെ രാജാവ് ബഹിരാശ രാജാവൊക്കെ എന്ത് ചെയ്തു, കഥ തീരുന്നതിന് മുമ്പ് നാരദമഹർഷിയോട് ചോദിച്ചു, അതെന്താ ഈ ദേവദാസുരനെ വിളിക്കാൻ ഇത്രമാത്രം രഥങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു, അപ്പൊ മുൻജന്മത്തില് ഈ ദേവദാസുരൻ ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിനൊരു കഥയുണ്ട്, വീരോചനന്റെ പുത്രനായിരിക്കുന്ന മഹാബലിക്ക് സാഹസികൻ എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായി. വിരോചനന്റെ പുത്രനായിരിക്കുന്ന മഹാബലിക്ക് സാഹസികൻ എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായി. ഈ സാഹസികന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കുറച്ച് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, കുറച്ച് ഒരു 10,000 പേര്. അപ്പൊ 10,000 സ്ത്രീകളോടൊപ്പം എന്ത് ചെയ്തെന്നറിയാമോ, ഇങ്ങനെ ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി. അപ്പൊ ഗന്ധമാതന പർവ്വതത്തിലേക്ക് ഇങ്ങനെ പോയപ്പോ അവിടെ എല്ലാം ഇങ്ങനെ ഈ ഗന്ധമാതന പർവ്വതത്തിന്റെ പ്രത്യേകത ഒരുപാട് ഋഷിമാർ വന്ന് തപസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ബഹളങ്ങളൊക്കെ ഇത്രയും പേരെയും കൊണ്ടല്ലേ പോകുന്നത്, ഒരു സ്ത്രീയെ കൊണ്ടുപോയാൽ തന്നെ ബഹളമാണ് അല്ലേ. അപ്പൊ പിന്നെ ഒന്നാണ് ഇത്, 10,000 പേര് അല്ലേ, 10,000 പേരെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരാളെ കൊണ്ടുപോകുന്നതിന്റെ പാഠം അറിയല്ലേ. അപ്പൊ സാറൊക്കെ മറുപടി പറയുന്നു നോക്കുന്നു, ഇത് മറുപടി കേട്ടിട്ടാട്ടല്ലേ. അപ്പം അങ്ങനെ 10,000 സ്ത്രീകളെയും കൊണ്ട് ഇദ്ദേഹം അങ്ങോട്ട് പോയപ്പോ സാഹസികം എന്ന് പറയുന്ന ആളിൽ ചെന്നപ്പോ അതിഭയങ്കര കോലാഹലങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഈ കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ ഗന്ധമാതന പർവ്വതത്തില് ദുർവാസാവ് മഹർഷി ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ രൂപം തന്നെ ദുർവാസാവ് മഹർഷി എന്ന് ശല്യപ്പെടുത്തി. ശല്യപ്പെടുത്തിട്ട് എന്ത് ചെയ്തു, ഈ ഋഷിമാരൊക്കെ വെള്ളം കൊണ്ടുവരുന്ന ഒരു പാത്രമാണ്, എന്തുവായി പറയുന്നത്, കമണ്ടൽ. അതെന്തോ സാധനം കമണ്ടൽ എന്ത് ഒരു പാത്രം ഏ അല്ല, കമണ്ടല് മരം എന്ന് പറഞ്ഞൊരു മരം അങ്ങനെ. അത് ഉള്ളത് ഇപ്പം നമ്മുടെ ചെങ്ങന്നൂർ അമ്പലത്തിൽ, ചെങ്ങന്നൂർ അമ്പലത്തിന്റെ വടക്ക് വശത്താണ് സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരമാണ് കമണ്ടല്. അതിന്റെ കായാണ് ഈ കമണ്ടലുമായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രത്യേകത കമണ്ടല് മരം എന്ന് തന്നെ അതിന്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ വിശദമായിട്ട്. അപ്പൊ കമണ്ടല് മരം ഈ ദുർവാസാവ് മഹർഷിയുടെ കമണ്ടലും എടുത്ത് കളയുകയും അത് തന്നെ അദ്ദേഹം കുറെ കാലം കൊണ്ട് തപസ് ചെയ്യുവായതുകൊണ്ട് ശരീരത്തില് അത്യധികം ദുർബലമായിരിക്കുന്നു, താടി മുടിയൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്നു. എന്നിട്ട് വടിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്.
കാരണം എന്താ, അവരുടെ എല്ലാം ഓരോ സമയം കഴിയുമ്പോൾ തോറും അവരുടെ പരിവർത്തന കാലവും കൂടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ദുർവാസാവ് മഹർഷിയുടെ അടുക്കൽ ചെന്നിട്ട് ഈ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു തമാശകളൊക്കെ തോന്നിയിട്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ഇദ്ദേഹത്തെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇവരാരും അറിഞ്ഞിരുന്നത് ആരാണ്, ദുർവാസാവ് മഹർഷിയാണെന്ന് അറിഞ്ഞില്ല. അറിയാതെയാണ് ഈ കളിയാക്കിയതല്ല. അപ്പോഴുണ്ട് എന്ത് ചെയ്തു ഈ പറയുന്ന ദുർവാസാവ് മഹർഷി കുറച്ചു നേരം എന്താണെന്നറിയില്ല ക്ഷണിച്ചു. എന്നിട്ടും ഇവരുടെ ആ അഹങ്കാരങ്ങളൊന്നും മാറ്റാതെ വന്നപ്പോൾ അവസാനം എന്ത് ചെയ്തു, ഈ ഇത്രയും നേരം കാണിച്ചത് എന്താണ്, അഹങ്കാരം കൊണ്ട് അഹംഭാവം കൊണ്ട് കാണിച്ച അഹങ്കാരങ്ങൾക്ക് ഒരു ഒരു നല്ല ശിക്ഷ നൽകട്ടെ. നീ ആസുരികതയോട് കൂടിയിട്ട് വന്നവരായതുകൊണ്ട് നീ അസുരനായി പിറന്ന് ആരാലും ദുഷ്കൃതി ഉണ്ടാക്കുന്നവനായി മാറട്ടെ, ദുഷ്കൃതി ഉണ്ടായി നീ വെറും മോശമായിരിക്കുന്ന അസുരനായി മാറട്ടെ, അതായത് ദുഷ്ടത മാത്രം എപ്പോഴും ചിന്തിക്കുന്നവനായി, ചെയ്തതെല്ലാം ദുഷ്ടതയായതുകൊണ്ട് ഇനിയും നീ ചെയ്യുന്നതെല്ലാം ദുഷ്ടനായിരിക്കുന്ന ആളായിട്ട് ചിന്തിക്കട്ടെ. അതൊരു വലിയ ശാപമാണ്. ജീവിതത്തിൽ എന്നും ദുഷ്ടനായി മാറുക എന്ന് പറയുന്നത് ഒരു വലിയ ശാപമാണ് അല്ലേ. അപ്പൊ ആ ദുഷ്ടനായിട്ട് മാറുക, ഭേരകാസുരന് അങ്ങനെ ഒരു ശാപം കിട്ടി. അപ്പൊ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതാരാണ്, ദുർവാസാവ് മഹർഷിയാണെന്ന് അറിഞ്ഞത്. അപ്പൊ ദുർവാസാവ് മഹർഷിയെ കിട്ടുന്ന ക്ഷമ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, അതുകൊണ്ട് അങ്ങനെന്ത് ചെയ്യണം, എന്നെ എനിക്ക് ശാപമോക്ഷമൊക്കെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അഗ്നി എന്ത് ചെയ്യും, ആദിശേഷനായിരിക്കുന്ന അനന്തൻ എന്ത് ചെയ്യും, അവിടെ ആരായിട്ട് വരും, ബലഭദ്ര സ്വാമിയായിട്ട് ഭഗവാന്റെ വൈഷ്ണവ സങ്കല്പ അംശമായിട്ട് അവതരിക്കും. ആ അവതരിക്കുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ഈ ഇതിനൊരു കാരണമുണ്ട്, എന്താ പറയുക, കൃഷ്ണൻ എന്താ ഈ ദേവദാസുരനെ കൊല്ലാഞ്ഞതല്ലേ, അതൊരു പ്രധാന ഒരു വിഷയം കൂടിയതാണ്. ഈ ദേവദാസുരൻ ആരുടെ മകനാണ്, ദേവദാസുരനായിട്ട് വന്നത് ആരായിരുന്നു, മഹാബലിയുടെ മകനാണ്, മഹാബലി വീരോചനന്റെ പുത്രനായിരിക്കുന്ന മഹാബലിക്കുണ്ടായ മകനാണ്. വീരോചനനാണ് പ്രഹ്ലാദന്റെ മകനാണ്. അപ്പൊ പ്രഹ്ലാദനെ പണ്ട് രക്ഷിച്ച കൂട്ടത്തില് നരസിംഹമൂർത്തി എന്ത് ചെയ്ത് പ്രഹ്ലാദന്റെ ഒരു അനുഗ്രഹം കൊടുത്താൽ നിന്റെ കുടുംബത്തിന് ആരെയും ഞാനായിട്ട് കൊല്ലത്തില്ല, ആരെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാനായിട്ട് കൊല്ലത്തില്ല, പേരാമ്പിള്ളാരെ ഇട്ട് ഉണ്ടാക്കിയ ഈ പ്രശ്നം നീ ഉണ്ടാക്കിയത് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലും ഉണ്ട് ആളൊക്കെ അന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നാരദമുനി പറഞ്ഞു കൊടുക്കേണ്ട രാജാവിനോട്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്, എന്നാ ഭഗവാൻ പോയി എന്താ കൊന്നാ പോരായിരുന്നു, ഭഗവാൻ എന്ത് ചെയ്തു, അതുകൊണ്ട് രണ്ടുപേരുടെ പോകുന്ന വഴിയായിരുന്നു ചേട്ടൻ എന്നാ ഇന്നൊരു വിളിക്കോളാ പറഞ്ഞു, ഞാൻ ഇന്നൊരു വിളിക്കാറു. അപ്പൊ അന്യൻ അറിയാം അവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ, എന്ന ധൈര്യനെ അവിടെ ഉണ്ടെന്നുള്ളത് ആർക്കറിയാം, ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ മഹാ ബലരാമസ്വാമി എന്ത് ചെയ്തു, അങ്ങോട്ട് പറഞ്ഞു. ബലഭദ്രസ്വാമി ആരാണ്, അനന്തന്റെ അവതാരം. അപ്പൊ അനന്തന്റെ അവതാരമായതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് നേരിട്ട് ഇടപെട്ടോളാം, ഭഗവാൻ കൃഷ്ണനാകുമ്പോഴുള്ളൂ നേരിട്ട് ഇടപെടാൻ കിട്ടാതെ വന്നത്. അങ്ങനെ ആ ദേനികാസുരനെ കൊന്ന് ദേനികാസുരന് മോക്ഷം വരെ കൊടുത്തത് ആളാണ് കൊടുത്തു എന്ന് ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അടുത്തതാണ്, ഒരിക്കല് ഭഗവാന് ബലരാമനെ കൂടാതെ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരും കൂടി അവരെല്ലാവരും കൂടി ഇങ്ങനെ പശുവിനെയൊക്കെ മേയിച്ചോണ്ടിരിക്കുമ്പോ കാളുന്നിരുന്നൊരു അടുക്കൽ ചെന്നപ്പോ ഇവർക്കെല്ലാം ഭയങ്കര ദാഹം. അപ്പൊ ദാഹം വന്നപ്പോ എന്ത് ചെയ്തു, ആ എല്ലാവരും നിന്ന് അവിടെ നിന്ന് വെള്ളം, ആ കാളുന്നി നദിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു, പശുക്കളൊക്കെ വെള്ളം കുടിച്ചു. അപ്പൊ എല്ലാവരും കുടിക്കുന്നവർ എന്ത് ചെയ്യണം, അവിടെ തന്നെ മരിച്ച് വീഴും. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണൻ ചെയ്യുന്നു, നോക്കി എന്താണ് ഈ വെള്ളത്തിനൊരു പ്രശ്നം. അങ്ങനെ ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ആ വെള്ളത്തിന് ഇങ്ങനെ വിഷാംശം ഇങ്ങനെ നടക്കുന്നതായിട്ട്.
അപ്പൊ എങ്ങനെയുള്ള വിഷമാണ് എന്ന് നോക്കിയപ്പോ എന്ന് മനസ്സിലായത് ഇത് കാളിയുടെ വിഷമാണെന്ന് ബോധ്യം. അപ്പൊ 100 ഭണങ്ങളുള്ള കാളിയന്റെ വിഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് ചെന്ന് ആദ്യം എടുത്ത് ഈ കാളുന്നി നദിയിലോട്ട് ഭഗവാനെന്ന് ചാടി ചാടി ചെന്ന് നോക്കിയപ്പോ എന്ത് കാളിയൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, വാരയിലോട്ട് പിടിച്ച് രണ്ട് കറക്കി വെള്ളത്തിലോട്ട് രണ്ടടിയൊക്കെ അടിച്ചു. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ആ കാളിയന്റെ ഭാര്യമാര് വന്ന് ഭഗവാൻ അടക്കിയോന്ന് ക്ഷമ പറഞ്ഞു. ക്ഷമ പറഞ്ഞപ്പോ പറഞ്ഞു കൊന്നത്തൊന്നുമില്ല ഞാനിവനെ, പക്ഷെ ഇവനെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹത്തേക്ക് എന്ത് ചെയ്തു, കാളിയൻ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ കാളിയന്റെ ശിരസിലേക്ക് ഭഗവാൻ കയറി നിന്ന് നൃത്തം ചവിട്ടിയത്. കാരണം എന്താണെന്നറിയോ, എന്തിനാണ് ഭഗവാൻ കാളിയന്റെ ശിരസിൽ കയറി നൃത്തം ചവിട്ടാൻ കാരണം? അവിടെയും കാളിയന് മോക്ഷം കൊടുക്കുക. എന്താണെന്നറിയാം, കാളിയനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തു പോയാൽ കാളിയനെ ആര് ഉപദ്രവിക്കും? ഗരുഡൻ ഉപദ്രവിക്കും. പക്ഷെ ഗരുഡൻ നോക്കുമ്പോ എന്താ, ഭഗവാന്റെ പാദസ്പർശം എവിടെയുണ്ട്? കാളിയന്റെ ശിരസില് ഉണ്ട്. അപ്പൊ കാളിയന്റെ ശിരസിൽ ഗരുഡന്റെ ഭഗവാന്റെ പാദത്തിന്റെ അടയാളങ്ങൾ ഉള്ളത് കൊണ്ട് കാൽപ്പാടുകൾ ഉള്ളത് കൊണ്ട് ഉറപ്പായും ഗരുഡൻ ഉപദ്രവിക്കത്തില്ല. അത് തന്നെയുമല്ല ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പല വിധത്തിലുള്ള അഹംഭാവത്തിന്റെ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടുണ്ടാവും. രണ്ടെണ്ണം കിട്ടിയാലും നമ്മളും പഠിക്കത്തുള്ളൂ പറയുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോ പറയത്തില്ല, രണ്ടെണ്ണം കിട്ടാത്തോണ്ടാണ് ആ വാദ്യം, രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ഇയാളാണ്. കളിയന്റെ ഉള്ളിലും ഉണ്ട് അഹംഭാവം ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ഈ അഹംഭാവം, അഹങ്കാരവും അഹംഭാവം. ഇതിനെല്ലാം എപ്പോഴും ശിക്ഷകൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് മാറത്തുള്ളൂ എന്നാണ്. ഇത് എപ്പോഴും എല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും, നമ്മളുടെ എല്ലാവരിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ അതിന് അതിൻ്റെതായിരിക്കുന്ന ഒരു ഫലം ഉണ്ടാകണം. ആ ഫലങ്ങൾ ഉണ്ടായി ഉണ്ടായി വന്നു കഴിയുമ്പോൾ നമുക്കത് മാറും. വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ പോകും. കുറെ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അഹങ്കാരവും അഹംഭാവവും നമുക്ക് വരും. വീണ്ടും അത് എന്തെങ്കിലും ഒരു ശിക്ഷകളൊക്കെ നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെ മാറി തിരിഞ്ഞു ഇങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ നമ്മൾ കറങ്ങി 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 കറങ്ങിയാണ് നമ്മുടെ ജീവിതം നമ്മളൊരു വഴിക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നാഗപത്നിമാരുടെ ഒക്കെ പരസ്പരമുള്ള പ്രാർത്ഥനകൾ, ആ നാഗപത്നിമാരായിട്ട് കളിയന്റെ പത്നിമാർ വന്നിരുന്ന ഭഗവാനിടക്കിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് കാളിയനും കാളിയന്റെ പത്നിമാരും കൂടി ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ആ സ്തുതി കേട്ട് ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഉൾക്കൊള്ളൂ, അവിടെ ഒരിടത്തും ചെന്നാൽ ഒരു സ്ഥലത്തും നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല. കാരണം എന്താണ്, ഭഗവാന്റെ പാദം അവിടെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ വെള്ളത്തിൽ ചാടാൻ മറ്റൊരു കാര്യമുണ്ട്. പണ്ട് ഭഗവാനെ വസുദേവർ കൊണ്ടുപോയ വഴിക്ക് ഈ കാളിന്ദി നദിയാണ് ഇങ്ങനെ മാറിക്കൊടുത്തത്. അപ്പൊ കാളിന്ദി നദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഭഗവാനെ എന്ന് തുടരണം സ്വാഭാവികമായിട്ടുള്ള ആരെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സാരമില്ല, ഞാന് അത് ശരിയാക്കി തരാം. അങ്ങനെയാണ് ആ കാളിന്ദി നദിയിലേക്ക് ഭഗവാൻ എടുത്ത് ചാടിയതാണ്. എന്നാലെന്താണ് കാളിന്ദി നദി നന്നായി ഭഗവാനെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയെന്നാണ്. അപ്പൊ എല്ലാ വിധത്തിലും ഭഗവാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അത് മുൻജന്മത്തിൽ അല്ലെങ്കിൽ ഓരോന്നിനും ഒരു കാരണങ്ങളെ കൃത്യമായിട്ട് കാര്യകാരണ സഹിതം കൃത്യമാക്കിയിട്ടാണ് ഭഗവാന് മുന്നോട്ട് ചെയ്തു പോകുന്നത്. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു വിശേഷം, പ്രത്യേകതകളും അതുകൊണ്ടാണ് തന്നെ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളുമൊക്കെ എല്ലാവരും അപ്പം ഇങ്ങനെ എല്ലാം നടന്ന സമയത്ത് ആരോ ചെന്ന് നന്ദഗോപുരന്റെ അടിയിൽ ചെന്നിട്ട് പറഞ്ഞു, എന്താണ് ഇന്നലെ പശുക്കളും അതുപോലെ പശുക്കുട്ടികളും ഗോപന്മാരും എല്ലാവരും ഇങ്ങനെ ആ കാളുന്നീരെ വെള്ളം കുടിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ട് എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു നോക്കിയപ്പോ പറഞ്ഞു, യശോദാദേവിയോട് പറഞ്ഞു, ആ അത് കേട്ടിട്ട് കൃഷ്ണൻ എടുത്ത് വെള്ളത്തിലോട്ട് എടുത്ത് വിചാരി. ഇവരെല്ലാം വെള്ളം കുടിച്ചപ്പോൾ തന്നെ ചത്തു മരിച്ചു പോയെങ്കിൽ ആ വെള്ളത്തിലേക്ക് ചാടിയ കൃഷ്ണന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് യശോദാദേവി നന്ദഗോപുരം എല്ലാവരും കൂടി കരഞ്ഞുകൊണ്ട്
ഓടി വന്നു എന്നാണ് പറയുന്നത്. നെഞ്ചത്ത് അലമുറയിട്ട് നെഞ്ചത്ത് അടിച്ചുകൊണ്ട് ഓടി വന്നു എന്നാണ് പറയുന്നത്. അവിടെ വന്ന് കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൃഷ്ണനെ വിളിച്ചു, ഇപ്പൊ എന്ത് ചെയ്തു, കൃഷ്ണൻ ഇങ്ങനെ ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തി 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 വന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ നീന്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കിടക്കുന്ന പിള്ളേരുടെ പുറം എണ്ണിക്കട പിള്ളേരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെ എണ്ണീറ്റു. പശുക്കിടാക്കളെയൊക്കെ രണ്ട് തട്ടു പറ്റിയപ്പോഴത്തേക്ക് പശുക്കിടാക്കളവും എഴുന്നേറ്റു. അവരത്യധികം സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. എത്രമാത്രം ഭഗവാന്റെ ബലം, അതിന്റെ എത്രമാത്രം ഭഗവാന്റെ ചൈതന്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ശരണാഗത വത്സലനും മഹാബാഹുവുമായിരിക്കും അല്ലയോ ഭഗവാനെ വനത്തിൽ കയറി വനത്തിനുള്ളിൽ ദാവാഗ്നിയിൽപ്പെട്ടവരായിരിക്കുന്ന സജ്ജനങ്ങളെയും ഞങ്ങളെയും അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരുടെ അനുഗ്രഹമായിട്ട് ഭഗവാൻ എല്ലാവർക്കും മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ആ കാളുന്തി നദിയിൽ നിന്നും കാളിയ സർപ്പത്തിന് പോലും മോക്ഷം അവിടെ കൊടുത്തു. എന്താ അവർക്ക് തന്നെയല്ല മോക്ഷം കൊടുത്തത്, ഈ പറയുന്ന പശുക്കിടാങ്ങൾക്കും അവർക്കും എല്ലാം ഉണ്ട്. അവരുടെ നമ്മൾ പറയത്തില്ല മരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, പകുതി ദോഷം ഒഴിവെന്നാണ് പറയുന്നത്. നമ്മൾ മരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ പകുതി ദോഷം നമ്മുടെ ഒഴിവെന്നാണ്. ഇവരും അതുപോലെ തന്നെയാണ്, ഇവരുടെ ജീവിതത്തിലും ഇവരൊക്കെ ഇവരുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യും, പല കർമ്മങ്ങളും ബലമാക്കി തീർക്കുന്നതിന് അതൊരു ഭാഗമാണ്. അപ്പൊ മരിച്ച് ഇവര് വീണ്ടും ജീവിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാരദ മഹർഷി വീണ്ടും ഒരു കഥ പറയാനായിട്ട് തുടങ്ങി. അപ്പൊ വീണ്ടും ആ കഥ പറയാനായിട്ട് തുടങ്ങിയത് പറഞ്ഞു, പണ്ട് ഒരു വലിയ സംഭവം ഞാൻ പറയാൻ പോവാണ് എന്ന് ബഹുലാശ രാജാവിനോട്. ബഹുലാശ രാജാവ് വളരെ സന്തോഷത്തോടുകൂടി ഇരുന്നു, എന്താണ് എന്തായിരുന്നാലും ഒന്ന് കേൾക്കാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇരുന്നപ്പോ എന്താണ് പറയുന്നത്, പണ്ട് കാലത്ത് സായംഭൂ മനുവിന്റെ മന്നന്തരത്തില് ഭൃഗുവംശ ജാതനായിരിക്കുന്ന ജാതനായ വേദശിരസ് എന്ന മുനി വിന്ധ്യാപർവ്വതത്തിൽ തപസ് ചെയ്തിരുന്നു എന്ന്. വേദശിരസ് എന്ന് പറയുന്ന മുനി വിന്ധ്യാപർവ്വതത്തിൽ തപസ് ചെയ്തു. അതേ ആശ്രമത്തിൽ തപസ് ചെയ്യാനായിട്ട് അശ്വശിരൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയും കൂടി ചെന്നു. അപ്പൊ വേറൊരാളോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കണ്ടപ്പോൾ തന്നെ വേദശിരസിന്റെ കണ്ണുകൾ ചുമക്കുകയും വേദശിരസിന് പറയുകയും ചെയ്തു, എന്റെ ആരും എന്റെ ആശ്രമത്തിൽ വന്നാലും തപസ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് കാരണം, കാരണം സുഖപ്രദമാകില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി തപസ് ചെയ്യാൻ പറഞ്ഞു. നമ്മളും അങ്ങനെയൊക്കെ പറയുകയാണ്, നമ്മൾ ഇരിക്കുന്നിടത്ത് സ്ഥിരമായിട്ട് ഇരിക്കുന്നിടത്ത് വേറൊരാളെ വന്നിരുന്ന് നമുക്ക് ദേഷ്യം, ആ ഇവിടെ വന്നിരുന്നാലെന്ത് ഇല്ലേ, ഭഗവാനെ തൊഴുമ്പോഴും ഭഗവാൻ ഇപ്പോഴും അതൊക്കെ ഉണ്ട് നാട്ടിലെ ഇവിടങ്ങളൊന്നുമില്ല തോന്നില്ലേ അല്ലേ, ഇവിടങ്ങളൊന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സ്ഥിരം, അതെന്റെ സീറ്റാണ്, അവിടെ ഞാനേ ഇരിക്കാവും, വേറൊരാൾ ഇരിക്കാത്തത് ശരിയല്ല, വേറൊരാൾ ഇരിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കാലം ഇണ്ടത്തില്ല, പിണങ്ങും അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലായിടവും ഉണ്ടാവുള്ളൂ, എല്ലായിടവും ഉണ്ട്. അത് എന്താണ്, ബോധമില്ലാത്തതാണെന്നാണ് പറയുന്നത്. ഭക്തിയാണോ അല്ല, ഭക്തി കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഒന്നുമല്ല, ഭക്തി കൊണ്ടേ അല്ല ഇങ്ങനെയൊന്ന് പറയുന്നത്. ഈശ്വരന്റെ അടുക്കൽ എവിടെ ഇരുന്നാലും എന്താ കാര്യം ഇല്ലേ, എവിടെ ഇരുന്നാലും നമുക്ക് ഈശ്വരനെ എവിടെയും ഇരുന്ന് ഈശ്വരനെ കാണുവാനുള്ള മനോബലം അല്ലെങ്കിൽ ഗുണത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഏറ്റവും മുമ്പിൽ നിന്നെങ്കിലേ നമുക്ക് ചിലപ്പോ നമ്മൾ പറയുന്നതാണ് ഏറ്റവും മുമ്പിൽ ചെന്ന് നിൽക്കണം. അങ്ങനെയൊക്കെ ഓരോ നിർബന്ധങ്ങളാണ്. എന്താണ് അത്, എന്തുകൊണ്ടാണ് ഇല്ലാത്തത്, ബോധമില്ലാത്തതാണ് എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ പണ്ടുള്ളവരും ഉണ്ടായിരുന്നു, ഋഷിമാരാണെങ്കിലും എന്താണ് അറിവുണ്ടെങ്കിലും ബോധമില്ല എന്നാണ്. എല്ലാം അറിവിയാണ്, പരബ്രഹ്മം എന്താണെന്നും ചൈതന്യം എന്താണെന്നും കൃഷിമാർ എന്താണെന്നും ഒക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യും, അറിവുണ്ട് ബോധമില്ലെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, വേദശിര മുനി പറഞ്ഞു കൊടുത്തത്, ആരുടെ, അശ്വശിരൻ എന്ന് പറയുന്ന ഋഷിയോട് പറഞ്ഞ് എന്റെ ആശ്രമത്തിൽ വന്ന് തപസ് ചെയ്യാൻ പറ്റത്തില്ല, നീ വേറെ എവിടെയെങ്കിലും പോയി തപസ് ചെയ്യാൻ. അപ്പൊ ഇത് കേട്ടിട്ട് ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്താണ് ഈ ഭൂമി ആരുടേതാണ്, നിങ്ങളുടെയാണ്, അല്ല ഇതാരുടെയാണ്, ഇത് മഹാവിഷ്ണുവിന്റെയാണ്, ഇത് ഭഗവാന്റെ ഭൂമിയാണ് ഈ ഇരിക്കുന്നത്,
അതുകൊണ്ട് ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും എത്ര മുനിമാർക്ക് വേണമെങ്കിലും തപസ് ചെയ്യാം. കാരണം ഇത് എന്റേതോ നിന്റേതോ ആരുടേതുമല്ല, ഭഗവാന്റെ മാത്രമാണ്. ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾ ആരെ പോലെ തോന്നുന്നു? നിങ്ങൾ ആരെ പോലെ തോന്നുന്നു? സർപ്പത്തിനെ പോലെ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു സർപ്പമായിക്കോട്ടെ. ഇല്ലേ, ചിലരിങ്ങനെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിർത്തത്തില്ല. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പറഞ്ഞിട്ട് നമ്മളത് ചെയ്തില്ലെങ്കിൽ ഈ ദേഷ്യം തീരാൻ ഇങ്ങനെ തന്നെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പാമ്പിന്റെ പ്രത്യേകത ഏതാണ്, ഇങ്ങനെ അത് ചീറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ ഇത് ഇത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു പാമ്പിനെ പോലെ നീ ഇങ്ങനെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നീ ആരായിക്കോട്ടെ എന്ന് പറഞ്ഞു. നീ ഒരു പാമ്പായിക്കോട്ടെ എന്ന്. എന്നിട്ടോ ഒരു ശാപം കൂടെ കൊടുത്തു, നിന്നിൽ ഭയവും കൂടി ഉണ്ടാകട്ടെ എന്ന്. ഒരുപോലെ നമുക്ക് മറ്റൊരു രൂപം ഉണ്ടാക്കി നമുക്ക് ഭയവും കൂടി ഉണ്ടായാൽ ഒന്നുകൂടി പ്രയാസമാണ്. അങ്ങനെ ഭയവും കൂടി ഉണ്ടായി, അതുകൊണ്ട് നീ സർപ്പമായി തീരുകയും നിനക്ക് എപ്പോഴും ഗരുഡനിൽ ഭയവുമുള്ളവനായി തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ ഇത്രമാത്രം രീതിയിൽ നീ പ്രതികരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? തിരിച്ചു ഒരു ശാപം കൊടുത്തു. ഇങ്ങനെയുള്ള ചെറിയ കാര്യത്തിന് പോലും നീ വലിയ ശാപം വന്നതുകൊണ്ട് എന്ത് ചെയ്തു? സ്വസ്ഥതയില്ലാത്ത ഒരാളായി മാറട്ടെ. അതാരാണ്? ഒട്ടും സ്വസ്ഥതയില്ലാത്ത കാക്കയായി മാറട്ടെ. അപ്പൊ ഇദ്ദേഹത്തിന് ആരായി മാറി? ഒരാൾ കാക്കയായി മാറി, ഒരാൾ ആരായി മാറി? പാമ്പായി മാറി. അപ്പോ എന്നിട്ട് ഇവരിങ്ങനെ വിഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റു പറ്റി എന്ന് മനസ്സിലായി പരസ്പരം ഇവര് വിഷമിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു വന്നു. അപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് എന്ത് ചെയ്തു? ഋഷിമാരുടെയിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നിങ്ങൾ മുനിമാരെ ദേഹത്തുള്ള രണ്ട് ഭുജങ്ങളും ഒരുപോലെ ഒരുപോലെ എന്ന പോലെയാണ് എനിക്ക് നിങ്ങള്. അതുകൊണ്ട് എന്റെ വാക്കുകൾ അസത്യമായാൽ പോലും ഞാൻ ഒരിക്കലും ഭക്തന്മാരുടെ വാക്കുകൾ അസത്യമാക്കാൻ സമ്മതിക്കത്തില്ല. വേദശില സർപ്പത്തിന്റെ അവസ്ഥയിൽ നിന്റെ മസ്തകത്തിന്റെ മുകളിൽ ശ്രീകൃഷ്ണ പാദാരബിന്ദങ്ങളുടെ അടയാളം ഒരിക്കൽ പഠിക്കുകയും അതിനുശേഷം നിനക്ക് ഒരിക്കലും ഗരുഡനെ ഭയക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് വിഷമിക്കാതെ നീ പോയിക്കൊള്ളൂ. അതുപോലെ തന്നെ കാവ്യരൂപിയായി ഇരിക്കുമ്പോഴും നിനക്ക് തീർച്ചയായിട്ടും ഉത്തമ ജ്ഞാനം കിട്ടും എന്ന് പറഞ്ഞു. ആളാണ് അശ്വശിരമണി യോഗീന്ദ്രനായിരിക്കുന്ന കാകഭൂഷുണ്ഠനായി നീലപർവ്വതത്തിൽ താമസിക്കാൻ തുടങ്ങി അദ്ദേഹം എല്ലാം മനസ്സിലാക്കിയ തപസ്വിയായിരിക്കുന്ന ഒരു രാമഭക്തനായ മാറി. അദ്ദേഹമാണ് ഗരുഡന് രാമായണം കേൾപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ഭഗവത് സന്നിധിയിലും ഈ ഭഗവാന്റെ ചൈതന്യത്തിലും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഓരോ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം ഓരോ വിധത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണെന്നുള്ളതാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഒക്കെ പരസ്പരം വിദ്വേഷവും വിരോധങ്ങളും ഉണ്ടാക്കുന്നവരായി നമ്മൾ മാറും, പ്രതികരിക്കുന്നവരായി നമ്മൾ മാറും. ആ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പലപ്പോഴും ഒക്കെ നമുക്ക് തന്നെ നാശമായ ജീവിതത്തിൽ വരും. തെറ്റുകൾ പറ്റുക എന്നുള്ളത് മനുഷ്യസഹജമാണെങ്കിലും അത് ക്ഷമിക്കുക എന്നുള്ളത് എന്താണ്? അത് ദൈവീകമാണ് എന്നാണ്. അപ്പൊ ദൈവീകമായിരിക്കുന്ന കഴിവുകൾ നമുക്ക് ഗുണങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പല തെറ്റുകളും നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പൊ തെറ്റുകൾ പലപ്പോഴും ക്ഷമിക്കാൻ നമുക്ക് പറ്റാത്തത് എന്താണ്? നമ്മളിൽ ആസുരികത കൂടുതലുള്ളതുകൊണ്ട്. ചിലതൊന്നും നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മൾ പലരോടും ഇണ്ടാത്തവരില്ലയോ, പിണങ്ങിയായിരിക്കുന്നവരോ, എന്ത് കാര്യം? എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടുമോ അതുകൊണ്ട്? ഇല്ല. എന്നാലും ഞാൻ കിട്ടത്തില്ല, ഇല്ലയോ? ഞാൻ അങ്ങോട്ട് നോക്കത്ത് പോലും ഇല്ലെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബന്ധുക്കൾ സഹോദരങ്ങളോടാണ് നമ്മളിൽ പലരും കൂടുതലും പിണങ്ങിയിരിക്കുന്നതാണ്. അവര് പിണങ്ങിയാലും നമ്മൾ ഒരിക്കലും പിണങ്ങരുത്. തെറ്റുകൾ പറ്റുക എന്ന് പറയുന്നത് മനുഷ്യസഹജമാണെങ്കിൽ ആ തെറ്റുകളെ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികം. ആ ദൈവികമായിരിക്കുന്ന ഗുണം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും.
ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാലും നമുക്ക് ദൈവികമായിരിക്കുന്ന ഗുണങ്ങൾ ഇല്ല. പ്രാർത്ഥനയൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാൻ 4 മണിക്കൂർ പ്രാർത്ഥിക്കും, 8 മണിക്കൂർ പ്രാർത്ഥിക്കും, ഞാൻ 4 സഹസ്രനാമം ഡെയിലി വായിക്കും, ഞാൻ അത് വായിക്കും, ഇത് വായിക്കും, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തത് ഇനി എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും ശരി, അത് ഞാൻ ഇനി ഭിത്തിയിൽ എന്റെ ചിത്രം ഭിത്തിയിൽ വെച്ച് മാലയെ കിട്ടുന്ന കാലം വരെ ഞാൻ ഇത് ക്ഷമിക്കത്തില്ലെന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ എന്നിട്ടില്ല വായിക്കുന്ന എന്ത് കാര്യം, ഇന്നലെയോളം നിന്നറിഞ്ഞില്ല, ഇനി നാളെയും നിന്നറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ ഇത് നാമം ചോദിക്കും. എന്നാലും നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ എന്നാലും അവൻ എന്റെ അടുക്ക വന്നിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് നാരായണ നാരായണ നാരായണ. ഇതാണ്, ഇതൊന്നും ഹൂസ്റ്റണിൽ ഇല്ലാത്തവർ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരിക്കും. പല ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ബഹുരാജ രാജാവിന് വേറൊരു സംശയം കൂടെ ചോദിച്ചു, ഈ എന്തുകൊണ്ടാണ് കാളികന് ഈ കാളുന്തി നദിയിൽ വന്ന് വരാനായി? ഈ കാളുന്തി നദി തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം അതുവരെ ഈ ഗരുഡനെ പേടിച്ചിരിക്കുവാണ് കാളികൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ കാളുന്തി നദിയിൽ വന്ന് കിടക്കാൻ അല്ലെങ്കിൽ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതിന് ഒരു കാരണമുണ്ട്. എന്താണ്? സൗരഭി എന്ന പേരുള്ള പ്രസിദ്ധനായിരിക്കുന്ന ഒരു മഹർഷി പണ്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വൃന്ദാവനത്തിലെ യമുനാജലത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് 10,000 വർഷങ്ങൾ തപസ് ചെയ്തു. ആ വെള്ളത്തില് മീനുകളുടെ കൂട്ടത്തെ കണ്ടിട്ട് അദ്ദേഹത്തിനും ഗൃഹസ്ഥനാകാൻ ആഗ്രഹം തോന്നി എന്നാണ് പറയുന്നത്. എന്നിട്ട് അതനുസരിച്ച് അദ്ദേഹം ചെയ്തു, മാന്ധാത രാജാവിന്റെ 100 പുത്രിമാരെ വിവാഹം കഴിച്ചു. ഒന്നല്ല, 100 പേരെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഇത് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തു ഉള്ളത് കൊണ്ട് മാന്ധാതാവിന് താനാണ് ഐശ്വര്യ സമ്പന്നൻ എന്ന വിചാരം ക്രമേണ ഇല്ലാതായി. യമുനാഗരത്തിൽ സൗരഭി മുന്നിൽ തപസ് ചെയ്തിരുന്നപ്പോൾ എന്ത് ചെയ്തു, ഗരുഡൻ നോക്കിയപ്പോൾ, ഗരുഡൻ അതിൽ പോയപ്പോൾ ഈ യമുനാഗരത്തില് ഇങ്ങനെ നിറച്ച് മീനുകൾ കിടക്കുന്നു. ആ മീനുകൾ കിടക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഗരുഡൻ ഓടി വന്ന് ഈ മീനുകളെ എല്ലാം പറക്കി തിന്നാൻ തുടങ്ങി. അങ്ങനെ പറക്കി തിന്നാൻ തുടങ്ങിയപ്പോൾ ഈ മുനി കണ്ടിട്ട് മുനി പറഞ്ഞു, എന്ത് ചെയ്തു, നീ ഈ വെള്ളത്തിൽ എവിടെയെങ്കിലും നീ ഒന്ന് തൊട്ടാൽ, അല്ലെങ്കിൽ ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു ജീവിയെ നീ തൊട്ടാൽ നിന്റെ ശിരസ് പൊട്ടിപ്പോട്ടെ. അങ്ങനെ ഗരുഡൻ എന്തോ ഭയന്ന് അവിടെ ഒന്ന് പോയതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും വന്നിരിക്കാം, കാളിന് ഈ പറയുന്ന ഈ ജലത്തെ കാളുന്തി നദിയിൽ വന്ന് കിടക്കാം. കാരണം ഗരുഡൻ അതിൽ കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ സർപ്പത്തിന് വെള്ളത്തിനടിയിലോട്ട് പോയാലും ഗരുഡൻ അതിൽ തൊടാൻ പറ്റുമോ, വെള്ളത്തിലോട്ട് കാണും തൊടാൻ പറ്റത്തില്ല. സൗരഭി മഹർഷിയുടെ ശാപം കിടക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, പക്ഷിരാജാവായിരിക്കുന്നതിനൊക്കെ ഇന്നത്തെ ദിവസം മുതല് ഭാവിയിൽ ഈ നദിയിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് മത്സ്യത്തെ പിടിക്കുകയാണെങ്കിൽ അപ്പോ നിന്റെ മരണം സംഭവിക്കുന്നു. അന്ന് മുതലാണത്രേ ഈ പറയുന്ന സർപ്പങ്ങളും പലരും എന്ത് ചെയ്ത് ഈ വെള്ളത്തിൽ വന്ന് കാളിയിൽ വന്നിരുന്നതെന്നും അത് അവര് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ ഗരുഡനും ഒക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെക്കാട്ടിലെല്ലാം ഉപരി ഇവര് ഇങ്ങനെ വന്ന് സംഭവിക്കാനുള്ള പ്രധാന കാരണമാണ് ശേഷനാഗന്റെ വാക്കുകൾക്ക് വളരെയധികം കൃത്യമായി മാറപ്പെട്ടത് അപ്പോഴാണ് എന്നാണ് പറയുക. അങ്ങനെ ലളിതമായിരിക്കുന്ന, അനുഗ്രഹദായകമായിരിക്കുന്ന, ഗുണകരമായിരിക്കുന്ന അവസ്ഥയെ ഏറ്റവും ശ്രേഷ്ഠമായി കൊണ്ട് പറയപ്പെടുകയാണ് ഭഗവാന്റെ ബാലലീലകളിൽ. സവിശേഷമായിരിക്കുന്ന, വിശേഷമായിരിക്കുന്ന അവസ്ഥകളാണ് ഈ പറഞ്ഞതെന്നാണ് പറയുന്നത്.
തുളസി പൂജ എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? സാധാരണ തുളസി പൂജയ്ക്ക് തുളസിയെ പൂജിക്കുകയും അതന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി വെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ തുളസിയെ വെച്ചിട്ടുണ്ട്. തുളസി പൂജ ചെയ്യാവുന്നുണ്ടോ?